ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകം ആകമാനം കോവിഡ് എന്ന മഹാമാരിയാൽ കഷ്ടപ്പെടുമ്പോൾ ആ കഷ്ടതകളുടെ ഭാഗമായി വിവിധങ്ങളായ രാഷ്ട്രങ്ങൾ അതിനെ നിയന്ത്രിക്കുവാനായി വിവിധ മാർഗങ്ങളിലൂടെ നിയന്ത്രണങ്ങൾ നടത്തിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തും രോഗവ്യാപനം നടക്കുന്നതിൻ്റെ ഭാഗമായി ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുകയും യഥേഷ്ടം സഞ്ചരിക്കുവാനുള്ള യാത്രാ സൗകര്യങ്ങൾ പരിമിതപ്പെടുകയും ചെയ്തിരിക്കുന്ന നാളുകളാണ്. ഈ നാളുകളിൽ ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായിരിക്കുന്ന ഔഷധങ്ങൾ പോയി സംഭരിക്കുവാൻ കഴിവില്ലാതിരിക്കുന്ന അനേകർ നമ്മുടെ മധ്യയുണ്ട്. അവരെ സഹായിക്കുവാൻ അവർക്കാവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ ക്രമീകരിക്കുവാനും അവർക്ക് വേണ്ടി അവരാഗ്രഹിക്കുന്ന മരുന്നുകൾ അവർക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന മരുന്നുകൾ ലഭിക്കുന്ന ഇടത്തു നിന്ന് വാങ്ങി നൽകുവാനുമായി അമരവിള സഭയിലെ യുവജന സഖ്യവും പൂവർ ഫണ്ടും ചേർന്ന് ഒരുക്കുന്ന പ്രത്യേകമായ പദ്ധതിയാണ് അമര സ്പർശം സർവീസ്. അമരസ്പർശം സർവീസ് കേവലം ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായ മരുന്നുകൾ വാങ്ങി നൽകുന്നത് മാത്രമല്ല, യാത്ര പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഈ നാളുകളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ലഭ്യമാക്കേണ്ടുന്ന പലവിധമായ കാര്യങ്ങളും തിരുവനന്തപുരം ഭക്ഷണത്തിൽ നിരന്തരം പോകുന്ന ഔദ്യോഗിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ സഭയിലെയും സമൂഹത്തിലെയും ആളുകൾക്ക് ചെയ്യുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. അത് എത്രയും മാതൃകാപരമായ ഒരു കാര്യമാണ്. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് ഒരുവനെ നന്മ ചെയ്യുവാൻ കഴിവുള്ളപ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് പാപം എന്നാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ കഴിയുന്ന സഹായം എങ്കിൽ ചെയ്യുക എന്നത് ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്വമാണ്. ഓരോരുത്തർക്കും ചെയ്യുന്ന സഹായം നമ്മാർക്ക് സഹായിക്കുന്നു എന്നതിനേക്കാൾ വളരെ ആഴമായ ഒരു ദർശനമാണ് ക്രിസ്തുനാഥൻ നൽകുന്നത്. വേദന അനുഭവിക്കുന്ന, ആവശ്യത്തിലായിരിക്കുന്ന, ഞെരുക്കത്തിലായിരിക്കുന്നവരെ സഹായിക്കുന്നത് അത് കർത്താവിന് തന്നെ ചെയ്യുന്ന സേവനമാണ്. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും അതിന് പ്രതിഫലമുണ്ട് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. നമ്മുടെ സഭയിലെ യുവജന സഖ്യവും സാധു സംരക്ഷണ നിധിയും ചേർന്ന് അമരസ്പർശം എന്ന ഈ കാര്യപരിപാടി ആരംഭിക്കുമ്പോൾ അത് എല്ലാ നാളും നിലനിൽക്കുവാനും അതിലൂടെ അനേകർക്ക് നന്മയുണ്ടാകുവാനും ദൈവനാമം മഹത്വപ്പെടുവാനും ഇടയാകട്ടെ. ഇതിൻ്റെ എല്ലാ സംരംഭത്തിന് പിന്നിൽ നിൽക്കുന്ന യുവാക്കളും അല്ലാതെയുള്ളവരായ എല്ലാവർക്കും ധാരാളമായ ദൈവകൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമരസ്പർശം സർവീസ് ഉദ്ഘാടനം ചെയ്യുന്നു. സർവമാനവും മഹത്വവും സർവേശ്വരനായ ദൈവത്തിനായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം.